യാത്രയുടെ രണ്ടാം ദിവസം രാത്രിയാണ് ഞങ്ങൾ കെയറോയ്ക്ക് തിരിക്കുന്നത്. നേരം എടുക്കാറായപ്പോൾ ഏകദേശം കെയറോയിലെത്തി. ഹോട്ടലിൽ റൂമെടുത്തത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കെയറോ നഗരത്തെക്കുറിച്ച് ചെറുപ്പം തൊട്ടേ എനിക്കറിയാം, പഠിക്കുമ്പോൾ ഉള്ളതാണ്. കെയറോയ്ക്ക് പിന്നെ 10 മണിയാകുമ്പം 8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി പിരമിഡുകൾ കാണാൻ പുറപ്പെട്ടു. ദൂരെ നിന്ന് തന്നെ പിരമിഡുകൾ കാണാം. അത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നി. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതും ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലൊരു പിരമിഡിൻ്റെ പടമുണ്ട്. അതാണ് പിരമിഡ്, ഈജിപ്തിലെ പിരമിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് പോയ ബസ് ഇറങ്ങിയപ്പം അവിടുത്തെ മണ്ണും ഒരു ചുമല കളറോടുകൂടിയ മണ്ണാണ്. അങ്ങനത്തെ മണ്ണ് കേരളത്തിലങ്ങനെ കിഴക്കൻ ജില്ലകളിൽ കാണും. അത് കേരളത്തിൽ വളരെ കുറവാണ്, കിഴക്കൻ ജില്ല ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ പൊടിക്കാറ്റുണ്ടാകും. ആദ്യമായിട്ട് ഒട്ടകങ്ങളെ കാണുന്ന അവിടെയാണ്. ഈ പിരമിഡൊക്കെ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഓരോ കല്ലുകൾ, ഇതൊക്കെ ഈ കല്ലുകളെങ്ങനെ അടുക്കി അടുക്കി എടുത്തു, എങ്ങനെയത് പിരമിഡ് പോലെ ആക്കി എന്നൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇതായി. എങ്കിലും അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഇന്ന് തന്നെ അത്രയും സംവിധാനം ഉണ്ടായിട്ടും കിട്ടില്ല. അത്രയും കല്ലുകൾ കിട്ടില്ല, വളരെ വളരെ വലുത്. അത് ഒരു 10 അടി 20 അടി ഒക്കെ നീളമുണ്ടാകും, 4 അടി 6 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാകും, വീതി ഉണ്ടാവും. ആ സൈസ് കല്ലുകൾ ആന പിടിച്ചാൽ പോലും പോങ്ങൂല. ലോട്ടകങ്ങളെ കൊണ്ട് വലിപ്പിച്ചോ മനുഷ്യരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചോ ഒക്കെ ആയിരിക്കും അത് പണിതിരിക്കുന്നത്. സിമൻ്റ് ഒന്നുമില്ല. അതിനുള്ളിലേക്ക് ഗുഹയുണ്ടായിരുന്നു. ഗുഹയിൽ കയറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, കുറച്ച് പേര് കയറി. അതിനകത്ത് ഭയങ്കര സ്മെല്ലാന്ന് കയറി. അപ്പോൾ തന്നെ ഇറങ്ങി കയറണ്ട, ഭയങ്കര സ്മെല്ലുണ്ട്. ഞങ്ങൾ കയറാൻ പോയില്ല. പിന്നെ സ്പ്രിങ്സ് കാണാൻ പോയി. സ്പ്രിങ്സും ഇതുപോലെ തന്നെ അത്ഭുത പോലെയാണ്. ഈജിപ്തിൽ പിന്നെ ലക്സർ എന്ന സ്ഥലത്താണ്. അതും സൂര്യക്ഷേത്രങ്ങളെക്കുറിച്ച്, സൂര്യക്ഷേത്രങ്ങളാണ്. അതിൽ ഘടികാരങ്ങളുണ്ട്, ജലഘടികാരങ്ങളുണ്ട്, നിഴൽ ഘടികാരങ്ങളുണ്ട്. അന്നത്തെ രാജവംശത്തിൻ്റെ, അന്നത്തെ ഡൈനസ്റ്റിയുടെ ഒക്കെ അത് പറഞ്ഞുതരാൻ ഗൈഡുണ്ട്, ഞങ്ങളുടെ കൂടെ ഗൈഡുണ്ട്. അവർ പറയും, നമ്മളത് കാണും. പിന്നെ അവിടെ തന്നെ ഒരു ബനാന ഐലൻഡ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ പോയി. അവിടെ ഗസ്റ്റിന് വേണ്ടി ഒരു വില്ലേജാണ്. ഒരു വള്ളത്തെ കയറിയാണ് അപ്പുറത്തേക്ക് അക്കരയ്ക്ക് പോയത്. അത് ചെന്നപ്പോൾ അവർ അവിടുത്തെ അവരുടെ നാട്ടുരീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്ന്, ടേസ്റ്റ് ചെയ്യാൻ. സെയിലല്ല, അവരുടെ റൊട്ടി പോലെ അല്ലെങ്കിൽ കൊബ്ബൂസ് പോലെ. ഒരെണ്ണം ഞങ്ങൾക്ക്, രണ്ടെണ്ണം, ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തന്നു. അത് കഴിഞ്ഞാണ് പുറത്തു പോയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം. ഹോട്ടലിൽ കഴിക്കും, പുറത്തു പോയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം അതായിരുന്നു. പിന്നെ പച്ചക്കറി, നമ്മൾ ഏകദേശം മട്ടാഞ്ചേരി കൂടി പോകുന്ന മാതിരി തോന്നും ചിലയിടത്ത്. പച്ചക്കറി, ഫ്രൂട്ട്സ് സ്റ്റാളുകളൊക്കെ കടയിലുണ്ട്, ഫ്രൂട്ട് സ്റ്റാളുകൾ റോട്ടിലുണ്ട്. ഒരു നാട്ടുമ്പുറത്തിൽ പോകുന്നത് തോന്നും. ചായക്കടകളും, ചായക്കടയും നമ്മുടെ രീതിയിൽ ചായക്കട അല്ലെങ്കിലും ചായക്കടകളുണ്ട്. അവിടെ ഇരുന്ന് ഹുക്ക വലിക്കുന്ന ആൾക്കാരുണ്ട്, ഒക വലിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ട നൈൽ നദി, നൈൽ നദിയിലൊരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ന്യൂ ഇയർ പാർട്ടി അവിടെയായിരുന്നു. രണ്ടാം തീയതി ആയിരുന്നു പരിപാടിയെങ്കിലും, രണ്ടാം തീയതി മൂന്നാം പരിപാടി. ആദ്യമായിട്ട് ഒരു ക്യാമറ കാണുന്നത് ബോട്ടിങ്ങിൽ. പിന്നെ ഫോക്ക് ഡാൻസ്, ഫയർ ഡാൻസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചവരുണ്ട്. എനിക്കും കളിക്കണമെന്നു, പക്ഷേ ആദ്യമായിട്ടുള്ളൊരു സഭാകമ്പം, ആദ്യമായിട്ടുള്ള ഒരു സഭാകമ്പം ഞാൻ പങ്കെടുത്തില്ല. കൂടെയുള്ള ഉണ്ടെന്ന് ഒരു കളിക്കാൻ പോയി. ഞങ്ങൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്ത് ലഗേജൊക്കെ വെച്ച് പ്ലെയിൻ വരുമ്പോൾ പോകണം എന്ന് പറഞ്ഞു.
അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഡാൻസും അതൊക്കെ എനിക്ക് വലിയ മറക്കാനാവാത്ത അനുഭവമാണ്. സിനിമയിൽ കണ്ടെങ്കിൽ എനിക്ക് വെർച്വലായിട്ട് കാണാൻ പറ്റിയത് അന്നാണ്. ക്യാമറ ഇവിടെ സിനിമയെ കാണിക്കാൻ ഡാൻസ് അല്ല, ഒരു വില്ലേജ് ഡാൻസ് പോലെയാണ്. ഈ ഗസ്റ്റിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന ഡാൻസാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരത് കൂടെ ചെന്ന് ഡാൻസ് കളിച്ചു. പിന്നെ ഫുഡ് ഈ ക്രൂസിൽ തന്നെയായിരുന്നു. കളി ഈജിപ്തിലെ കാഴ്ചകൾ കഴിഞ്ഞു. പിന്നീട് പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അപ്പം ഗൈഡ് പറഞ്ഞത് ചെങ്കടലാണിത്, അപ്പുറത്ത് മെഡിറ്ററേനിയനാണ്. അങ്ങനെ വെള്ളത്തിനൊക്കെ വളരെ വ്യത്യാസങ്ങൾ കാണും, കടൽ വെള്ളത്തിന് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ചുമര കളർ കാണും. ഇസ്രായേൽ ചെന്നപ്പം ആദ്യം അവരുടെ ഇതാണ് ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റിൻ്റെ വിസ കിട്ടാൻ. അപ്പോൾ ഞങ്ങളുടെ ടൂർ മാനേജർ ആദ്യം പറഞ്ഞു, വിസ അടിക്കരുത്, പാസ്പോർട്ടേൽ അടിക്കാൻ പാടില്ല. പാസ്പോർട്ടിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ പോകാൻ പറ്റില്ല. ജോർദാനിൽ കയറാം, പക്ഷേ ഗൾഫ് ദുബായിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വിസ കണ്ടു. അപ്പോൾ വിസ എഴുതി കയ്യിൽ വാങ്ങിച്ചാൽ മതി. എല്ലാവരും എഴുതി കയ്യിലാണ് വാങ്ങിച്ചത്. ഇസ്രായേലിൻ്റെ ഞാനീ ഓരോ രാജ്യത്തും കൂടി എനിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. പുസ്തകങ്ങളുടെ വായന കൂടിയാണ്. ഇസ്രായേലിൽ ഞങ്ങൾ പലസ്തീനിലേക്കാണ്, ജെറുസലേമിലേക്കാണ് ആദ്യം പോയത്. അവിടെ അതിൻ്റെ അവിടെ എത്തുന്നതിന് മുന്നേ സിനായ പർവ്വതത്തിൻ്റെ അവിടെ നിന്നിറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് ക്യാമറയൊന്നുമില്ല, എൻ്റെ ക്യാമറയൊന്നുമില്ല. ക്യാമറ വെച്ച് വാങ്ങിക്കാനുള്ള കാശില്ലായിരുന്നു. എല്ലാം കുറച്ച് ഫോട്ടോ ധാരാളം തന്നു. അതൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ബത്ലഹേമിൽ പോയി. അവിടെ എല്ലാ മതവിഭാഗക്കാരുടെയും ഒരു പള്ളിയുണ്ട്. അവിടെ ജെറുസലേമിൽ എല്ലാ സമുദായക്കാരും, മുസ്ലിംസിൻ്റെ പള്ളിയുണ്ട്, ജൂതന്മാരുടെ പള്ളിയുണ്ട്, ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട്. ജെറുസലേമിൽ വെച്ച് എൻ്റെ ഭാര്യയ്ക്കൊരു അനുഭവമുണ്ട്. അത് ഭാര്യ പറയും. ഞങ്ങളെല്ലാവരും നടന്നു പോകണേനു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കല്ലറ കണ്ടാൽ ഇനിപ്പുറത്ത് നോക്കിയപ്പം എല്ലാവരും മെഴുകുതിരി കത്തിക്കണം. അപ്പോൾ ഞാനോർത്ത് എനിക്കില്ലല്ലേ, എവിടുന്ന് കിട്ടും? ഞങ്ങൾക്ക് ഡോളറല്ലേ ഉള്ളൂ, അല്ല ഇന്ത്യൻ മണിയല്ല, ഡോളറില്ല. അവസാനം രണ്ട് മൂന്നെണ്ണം അവിടെ ഉണ്ടായി, അതെടുത്ത് ഞാനും കത്തിച്ചു മൂന്ന് സ്ഥലത്ത്. അപ്പോൾ അത് കത്തിച്ചായി നോക്കിയപ്പോൾ കത്തിയാതി അവിടെ നിൽക്കണം. അയാൾ ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ നമസ്കരിച്ച് എനിക്ക് അറിയാവുന്ന പോലെ പിന്നെ എണീക്കാൻ പറ്റണില്ല. എൻ്റെ തലേന്ന് എന്തോ തലയിൽ ഇരിക്കണ പോലെ തോന്നി, മിണ്ടാൻ പറ്റണില്ല. ചേട്ടനാണെങ്കിൽ മുമ്പോട്ട് നടന്നും പോയി, ഞങ്ങൾ കൂടെ ഉള്ളവരെല്ലാവരും പോയി. പിന്നെ എന്നെ കാണാത്തോണ്ട് തിരിച്ചു വന്ന്, അപ്പോഴാണ് എന്നെ കൈ പിടിച്ച് എണീപ്പിച്ച് എന്താ പറ്റി ഞാൻ പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ഇതായി, തലേന്ന് എന്തോ പറന്നു പോയെന്നാ പറഞ്ഞത്. തലേ ഭാരം കൂടിയെന്നല്ല, തലേന്ന് എന്തോ പറന്നു. ആദ്യം ഭാരം പോലെ, പിന്നെ ഞങ്ങൾ പറന്നു പോണ പോലെ. അപ്പോഴാണ് ഞാൻ എണീറ്റത്, ബോധം വന്ന പോലെ. അപ്പം പിന്നെ ആദ്യം പിന്നെ വീട്ടിൽ വന്നിട്ട് എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിച്ചാൽ നടക്കും. നല്ലൊരു അനുഗ്രഹം, അനുഗ്രഹം കിട്ടി. പിന്നെ വേറെ പള്ളിയിൽ പോയപ്പോൾ അച്ഛനും വെള്ളം തന്ന്, ഒരു റോസാപ്പും തന്ന്. ഇതുകൊണ്ട് വീട്ടിൽ വയ്ക്കാൻ പാടും. അതത് ഇപ്പോഴും അല്ല മല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഉണ്ട്. പിന്നെ ഞങ്ങളവിടെ കാണാൻ പോയത് നസ്രയത്താണ്. നസ്രയത്തിൽ ബാലൻ എന്നൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. നസ്രയത്തിലെ ബാലൻ ക്രിസ്തുവാണ്, യേശുക്രിസ്തുവാണ്. നസ്രയത്തിൽ പോയി അവിടുത്തെ പള്ളിയിൽ പോയി. ഇതുപോലെ പിന്നെ എന്നെ കണ്ട ഞങ്ങൾ ഗലീലിയാണ്. ഈ കർത്താവ് ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നത്, ശിഷ്യരെ സ്വീകരിക്കുന്നത്, അതാണ് ഗലീലി. പിന്നെ ചാവുകടലിൽ പോയി ഞങ്ങളവിടെ കുളിച്ച മണ്ണൊക്കെ മടിയൊക്കെ ഞങ്ങൾ വാരിയെടുത്ത് വീട്ടിലും കൊണ്ടുവന്നു കാണിക്കാൻ. അവിടുത്തെ ചായക്കൊക്കെ ഉപ്പ് രസമാണ്, ഈ ചാവുകടലിൻ്റെ അടുത്ത് തന്നപ്പോൾ. അപ്പോൾ ഉച്ചയ്ക്കൊരു ഫീസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ കഴിച്ചില്ല, ഫീസ്റ്റ് വെച്ചാൽ കാശ് കൊടുത്ത് കഴിക്കണം. നമ്മൾ പറയുന്ന മീനിനെ കറി വെച്ച് അപ്പം തരും. വെറുതെ എല്ലാവരുടെയും കാശ് പോയി. എന്നാൽ ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. 15 ഡോളർ 16 ഡോളറൊക്കെ ഒരെണ്ണത്തിന് വില. ഞങ്ങളിങ്ങനെ വാങ്ങാൻ പോയില്ല. പിന്നെ ഇന്ത്യൻ ഫ്ലാഗും വെച്ചൊരു യാത്രയുണ്ടായിരുന്നു, ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ജനങ്ങളവനെ ഒക്കെ പാടിക്കൊണ്ട് അത്
അത് എല്ലായിടത്തുള്ള പരിപാടിയാണ് പൊതുവെ കാണുന്നത്. എന്തെങ്കിലും യൂറോപ്പിൽ കാണുന്നവരല്ല, കാശിന് വേണ്ടിയല്ല, എങ്കിലും ഒരു കാശ് ചോദിക്കും. അതും കണ്ട് പിന്നെ ഇസ്രായേലിൻ്റെ ബേസ്മെൻറ്റിൽ പോയി. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാപ്പി കുടിച്ചാൽ മതിയായി. ഒരു കാപ്പി വാങ്ങി കൊടുത്ത് തിരിച്ച് വണ്ടിയിലോടി വന്ന് കയറി. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ മരുന്ന് ഈ ഡ്രസ്സൊന്നും എൻ്റെ ഇല്ലായിരുന്നു അധികം. ഈ ഒരു കോട്ട് മാത്രമേ ഉള്ളൂ അന്നിട്ടത്. വൈഫിനും അതുപോലെ പുറത്തിറങ്ങാൻ ഭയങ്കര തണുപ്പായിരുന്നു. ചേട്ടാ ഡിസംബർ മാസം ജനുവരി മാസമാണ്, എല്ലായിടത്തും തണുപ്പ്, കേരളത്തിലും തണുപ്പാണ്. ഇസ്രയേല് എന്നെ ആകർഷിച്ച സംഗതി വെച്ചാൽ വളരെ അച്ചടക്കം, നീറ്റ്നസ്, സെക്യൂരിറ്റിക്കാരുടെ ജാഗ്രത, മാധ്യമങ്ങളുടെ ജാഗ്രത, അതൊക്കെ മനസ്സിലാക്കിയിരുന്നത്. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം അവിടെ എയറോഡ്രോമിലെ മറ്റൊരു ബോംബ് വീണു. ഇവിടെയാണെങ്കിലത് ഒരാഴ്ച കൊണ്ടു നടക്കും. അവിടെ പ്രധാനപ്പെട്ട ഭാഗത്തും ലാസ്റ്റാണ് പറഞ്ഞത് ഇന്നമാരൊരു ചെറിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, പരിഭ്രാന്തരേണ്ട കാര്യമൊന്നുമില്ല, ജനങ്ങളറിയുന്നില്ല. ഇവിടെ ജനങ്ങളെ അറിയിച്ച് തുടങ്ങും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവിടത്തെ ഇവിടെയാണ് കാണുന്നുണ്ട്. അതുപോലെ പലസ്തീൻ്റെ അകത്തേക്ക് കയറുമ്പോഴും ഭയങ്കര സെക്യൂരിറ്റിയാണ്. വണ്ടിയിൽ കയറുമ്പോൾ എത്ര പേരുണ്ടെന്നറിയണം, തിരിച്ചു വരുമ്പോഴും അത്രയും പേര് വണ്ടിയെ വേണം. ഒരാൾ കുറഞ്ഞാലോ കൂടിയാലോ അവർ സമ്മതിക്കില്ല, കണക്ക് ലിസ്റ്റ് കൊടുക്കണം. അതുപോലെ സെക്യൂരിറ്റി ചെക്കിൽ ഇസ്രയേലി ചെക്കിലും കയറുമ്പം, ആദ്യം കയറുമ്പം ക്യൂ പാലിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നമുക്ക് എല്ലാവർക്കും ധൃതിയാണ്, വെറുതെ രണ്ടും മൂന്നും പേരും നടക്കുക. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വടിയും കൊണ്ട് അടിക്കാൻ ഓങ്ങി പുറകോട്ട് വായിച്ചു നോക്കാം. അവർ കാണിച്ചു കൊടുത്തു, പ്ലീസ് ക്യൂ, നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പോയാൽ മതി, നിങ്ങളെ വിളിക്കും. പിന്നെ എല്ലാവരും ക്യൂലായി. അങ്ങനെ ഡിസിപ്ലിൻ ആദ്യമായിട്ട് കാണുന്നത് ഇസ്രായേലിലാണ്. നിയമം നിയമമാണ്, അത് നിയമം നടപ്പാക്കും, അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. ചോദിക്കാൻ പറഞ്ഞാൽ ചോദിച്ചിരിക്കണം. അത് തന്നെ ആകർഷിച്ചാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ നേരെ മറിച്ചാണത്. അത് ഞങ്ങൾ ജോർദാൻ്റെ അമ്മാനിലേക്ക് ബസ്സിന് പോയി. അമ്മാനിലിറങ്ങി ഹോട്ടലിൽ റൂമെടുത്തു, വൈകുന്നേരം സൈറ്റ് സീയിങ്. അവിടെയുണ്ട് ജോർദാൻ നദിയുണ്ട് ഒരു സൈഡ്. ഈ ജോർദാനിൽ നിന്ന് സിറിയ ഒരു ഭാഗം കാണാമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചെറിയ അതിർത്തിയുള്ള കടലാണെങ്കിലും അപ്പുറത്ത് സിറിയ ആണ്. അത് പലയിടത്തും കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ അർജൻറ്റീന ഇഗാസു വാട്ടർഫോൾസ് കാണാൻ പോയപ്പം ഒരു സൈഡിൽ ഇതാണ് ബ്രസീലാണ്, ഒരു സൈഡിൽ പരാഗ്വേയാണ്. മൂന്ന് രാജ്യങ്ങൾ ചേർന്ന ജോയിൻ്റാണ് ഇഗാസു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ പോലെ. ഒരു രാജ്യവും അടുത്തടുത്താണ്. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ചെന്നാൽ അടുത്തടുത്താണ് നടന്നത്. ആഫ്രിക്കൻ കൺട്രീസ് ചെയ്യാൻ പോയില്ല, ആകെപ്പാട് ഈജിപ്റ്റേ ഉള്ളൂ. ഈജിപ്റ്റ് ആഫ്രിക്കൻ കൺട്രീ എന്ന് പറയാൻ പറ്റില്ല. ഈജിപ്ഷ്യൻ കൾച്ചർ വേറെ, ആഫ്രിക്കൻ കൾച്ചർ വേറെ. പിന്നെ എല്ലായിടത്തും ട്രാവൽസിൻ്റെ കൂടെ പോകുന്ന എന്തെങ്കിലും വൈകുന്നേരം എന്തെങ്കിലും കലാപരിപാടി ഉണ്ടാവും, ഒന്നെങ്കിൽ ലേസർ ഷോയോ അല്ലെങ്കിൽ പാട്ട് നൃത്തമോ. അത് ആംഫിബിയൻ തിയേറ്റർ എന്ന തിയേറ്ററിൻ്റെ അവിടെയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പെട്ര കാണാൻ പോയി, ലോകത്തിലെ
മഹാത്ഭുതങ്ങളിലൊന്നാണ് വെട്ട എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഞങ്ങളൊരു ജീൻസ് നിർമ്മാണ കമ്പനിയിൽ പോയി. ഒരു 100-600 സ്റ്റിച്ചിങ് തൊഴിലാളികൾ, ഇവർ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് തുണികൾ വെട്ടുന്നു, ഒരു ഭാഗത്ത് തുണി ഡൈ ചെയ്യുന്നു, ഒക്കെ നടന്ന് ഒരു 10 ഏക്കറിലാണ് നടന്ന് കണ്ടു. ഇതുപോലെ എൻ്റെ യാത്രകൾ തന്നെ ഏറ്റവും ആകർഷിതമാണ് ഒരു സംഗതി. ഞങ്ങൾ ബ്രസീലിൽ പോയപ്പം അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുവാണ്. ഇവിടെയാണ് എന്ത് ബഹളമായിരിക്കും. ഇവ ഒരു രാജ്യങ്ങളിലും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളെയും കൊടികൾ കാണാനില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും രസകരമായ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. നമ്മുടെ നാട്ടിൽ ഈ ടൗണിലൊരു ജംഗ്ഷൻ ഉണ്ടാവും 10 കോടി, ഒരു ബസ് സ്റ്റോപ്പിലുണ്ടാവും 10 കോടി, അവിടെ പരിപാടിയേ ഇല്ല. വോട്ട് ചെയ്യാൻ പോലീസും ഇല്ല, പട്ടാളവും ഇതൊന്നുമില്ല. ക്യൂ നിൽക്കുന്നു, വന്ന് കയറുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. നിലവിലുള്ള ഈ കഴിഞ്ഞ പ്രസിഡന്റ് വീണ്ടും ജയിച്ചിട്ടും ഒരു ആഹ്ലാദ പ്രകടനമില്ല, പടക്കം പൊട്ടിക്കലോ ഒന്നുമില്ല. അതൊക്കെ അവർ കണ്ടുപഠിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ അവർക്ക് ഈ പ്രകടനം നടത്താനും കൊടി പിടിക്കാനും ഒന്നും നേരെയില്ല. പിന്നെ അത്ര വലിയ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോഴാണ് അവർ തെരുവിലിറങ്ങുന്നത്. അല്ല, അവർക്ക് അവരുടെ ഡ്യൂട്ടി അതാണ്. വിദേശ രാജ്യം കണ്ടുപിടിക്കുക, ആരും മറ്റുള്ളവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവരവരുടെ ബിസിനസ്, അവരുടെ മൈൻഡ് അനുസരിച്ച് അവരുടെ പണി, ജോലി തീർത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ യാത്രകൾ പോകുന്നത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ്. അമേരിക്കൻ വിസ പൊതുവെ ആർക്കും കിട്ടാറില്ല. എൻ്റെ കൂടെ ഉണ്ട് വലിയൊരു സ്വർണ്ണക്കട കമ്പനിയുടെ ഉടമയ്ക്ക് കൊടുത്തില്ല. ഞങ്ങളെത്തി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ എഴുതി കൊടുത്തിരുന്നു, മലയാളത്തിൽ പറഞ്ഞ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഞാൻ പഠിക്കാൻ പോകുന്നതല്ല, പഠിപ്പിക്കാൻ പോകുന്നതല്ല, ജോലി എടുക്കാൻ പോകുന്നതല്ല, ജോലി എടുപ്പിക്കാൻ പോകുന്നതല്ല. എൻ്റെ ആരും അമേരിക്കയിലെന്നല്ല, ഒരു രാജ്യത്തും കേരളത്തിന് പുറത്ത് എൻ്റെ ആൾക്കാരാരുമില്ല. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കാറില്ല, തൊഴിൽക്കരം മാത്രമേ അടയ്ക്കാറുള്ളൂ, സെയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ ഡീസൻ്റായിട്ട് എഴുതി ഞങ്ങൾ ചെന്നു. ഒരു ദിവസം ടെസ്റ്റ് ചേർത്തി, ഫിംഗറിൻ്റെയും കണ്ണിൻ്റെയും ടെസ്റ്റ് ചേർത്തി. പിറ്റേ ദിവസം പോയി പാസ്പോർട്ട് ഓഫീസിൽ ചോദിച്ചു എന്തിനാ അമേരിക്ക പോകണമെന്ന്, സ്ഥലം കാണാൻ. ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ട് അവിടെ. എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്, നമ്മൾ സ്വിറ്റ്സർലൻഡ് പോയിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്, ഫ്രാൻസിൽ പോയിട്ടുണ്ട്. അത്രയും പറഞ്ഞപ്പോഴേ പാസ്പോർട്ട് മേശക്കത്തിട്ടു. പാസ്പോർട്ട് മേശക്കത്തിട്ടാൽ അതിൻ്റെ അർത്ഥം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണമെന്നാണ്. അലോട് റിജക്റ്റ് ചെയ്താൽ പാസ്പോർട്ട് ഇങ്ങോട്ട് തരും. ധാരാളം പേര് കെട്ടും പാണും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ആധാരത്തിൻ്റെ കോപ്പി, ഇൻകം ടാക്സിൻ്റെ കോപ്പി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എനിക്ക് ബാങ്ക് ടേണോവറൊന്നുമില്ല, ഞാൻ ബാങ്കിന് കടക്കാരനാണ്. അത് തന്നെ യു കെ വിസയ്ക്ക് എഴുതിയത്. എനിക്ക് സ്ഥലങ്ങൾ കാണാൻ ഒറ്റ ആഗ്രഹമാണ്, പ്ലീസ് ഗ്രാൻഡ് അലോമി ഗ്രാൻഡ് എന്ന് പറഞ്ഞു. അമ്മാനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഷാർജയിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മലയാളി ഫ്രണ്ട്, വേറെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ ഷാർജക്കാരാണ്. ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് അന്നത്തെ ഭക്ഷണമൊക്കെ തന്നു, ദോശ സാദോശ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി 35 പേർക്കും ഭക്ഷണം ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. ആ ഭക്ഷണം കഴിച്ച് ശേഷമാണ് ഞങ്ങൾ ദുബായിക്ക് പോകുന്നത്. ദുബായിൽ 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ദുബായിൽ ട്രാവലേഴ്സിന്, ഈ ട്രാവൽ ഏജൻസിക്ക് യാതൊരു പരിപാടിയില്ല. അവർ ഭക്ഷണവും വാങ്ങിച്ചാലും ഒന്നും വാങ്ങിച്ചാലും 3 ദിവസം അവിടെ കഴിയുക. ചിലവിനുള്ള 20,000 രൂപ എടുക്കണം പറഞ്ഞിട്ടുണ്ട് ഒരു ലഞ്ചിന്. ആ കാശാലയം ബാക്കി കാണും. അവിടുന്ന് ഹോട്ടലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു. റഷ് ഇൻ ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പിന്നെ അവിടെ എൻ്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു, അവിടെ കാശ് തീർന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു രമേശൻ എന്നൊരു ട്രക്ക് ഡ്രൈവറുണ്ട്, അങ്ങേരുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. രമേശനെ വിളിച്ച് അങ്ങേര് പിറ്റേ ദിവസം റൂമിൽ വന്ന്, ഞങ്ങൾ കാശ് കുറവാണ്, അത് കുഴപ്പമില്ല, ഞാൻ കുറച്ച് തരം തരാം വീട്ടിൽ, പിന്നെ പതുക്കെ കൊടുത്താൽ മതി. അങ്ങ് കുറച്ച് 2,000 രൂപ മറ്റോ വാങ്ങിച്ചു അല്ലേ, 2 സൂട്ട് കേസും വാങ്ങിച്ചു. ഞങ്ങൾ കൊണ്ടുപോയ ബാഗായിരുന്നു ആദ്യമായിട്ട് പോകണല്ലേ, സൂട്ട് കേസ് വന്നിടായിരുന്നു. അതൊക്കെ പൊട്ടി വലിച്ചു തീർന്നപ്പോൾ 10 ദിവസം വലിച്ചു തീർന്ന് വന്നൊക്കെ പൊട്ടി. ലാസ്റ്റ് അങ്ങേരെ കെയർഓഫിൽ 2 സൂട്ട് കേസ് വാങ്ങിച്ചു. അതുകൊണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വന്നത്.
അപ്പോൾ ആൾക്കാരൊക്കെ അന്തം വിട്ടു പോയി ഞങ്ങൾ എറണാകുളത്തെത്തിയപ്പം. ഇതെന്താണ് ദുബായിൽ നിന്ന് എന്ത് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു രണ്ട് വെട്ടി നിറച്ച്? സാധാരണ ദുബായിക്കാരൻ വെട്ടിയായിട്ട് വന്നാൽ വെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഒന്നും വാങ്ങിക്കാനുള്ള പൈസ ഞങ്ങളുടെ ഇല്ല. അതുകൊണ്ടാണ് പിന്നെ രണ്ട് മൂന്ന് പാക്കറ്റ് മിഠായി മറ്റോ വാങ്ങിച്ചു. അല്ലേ, ഫോം വാങ്ങിച്ചു. അതോടെ ആദ്യത്തെ യാത്ര അങ്ങനെ രസകരമായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ പാടി യാത്രക്കാർ എല്ലാവരും പരിചയപ്പെട്ട്, എല്ലാ യാത്രയിലും പരിചയപ്പെട്ട് വരുമ്പോൾ യാത്രകൾ തീരും. ആദ്യം എല്ലാവരും ഭയങ്കര ഗമയിലായിരിക്കും, എൻ്റെ ആൾക്കാർ മിണ്ടിയാൽ എന്താകും, മിണ്ടിയില്ലെങ്കിൽ എന്താകും, പരസ്പരം ഒരു ബലം പിടിച്ചിരിക്കും. ഒന്ന് ചിരിച്ചാൽ ചിരിക്കത്തും കൂടി ഇല്ല വേണമെങ്കിൽ, അത് നമുക്കുള്ള ഒരു പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ ഞാൻ പോരാത്തതിന് ആദ്യം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞാനൊരു ചെറിയ ചായക്കടക്കാരനാണ്, ഞാനും ഇവിടുന്ന് പറയാൻ പരിപാടിയൊക്കെ ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. പിന്നെ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് പ്ലെയിനിൽ കയറണമെന്ന്. ഒന്ന് പ്ലെയിനിൽ കയറണം എന്ന് ആഗ്രഹിച്ച് ഞാനിപ്പോൾ 70 പ്രാവശ്യം പ്ലെയിനിൽ കയറി. അത് തന്നെ എനിക്ക് 8th ലോകാത്ഭുതമാണ്. അയാളുടെ കഴിവുണ്ടായിട്ടല്ല, പോകണം, കയറണം. കാശില്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊണ്ടുപോയി ഞാൻ വരുവാണ്, സിംഗപ്പൂർ, മലേഷ്യ, ചൈന, വേറെക്കിടങ്ങളെയും കൊണ്ടുപോയി വരുവാണ്, തായ്ലൻഡ്, ചൈന. ആസ്ട്രേലിയ പോകാൻ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നാമത് പൈസ വേണം. ഒരാൾക്ക് 3.5 ലക്ഷം രൂപയായിരുന്നു, അതിനെ കംപ്ലീറ്റ് സ്പോൺസറിങ് ആയിരുന്നു മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ. 7 ലക്ഷം രൂപ വരെ വെച്ചാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര.